ആകാശവാണി വാർത്താ വീക്ഷണം. ദേശീയ യുവജനദിനം 2023. തയ്യാറാക്കിയത് എഴുത്തുകാരിയും സാമൂഹിക നിരീക്ഷകയുമായ ഡോക്ടർ രാധിക സി നായർ. അവതരണം ബിന്ദു വിനോദ്. ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി യുവജനങ്ങളാണ്. ഉയർന്ന ചിന്താശേഷിയും ബൗദ്ധിക നിലവാരവും ആരോഗ്യവും മെയ്ക്കരുത്തും അധ്വാനശേഷിയും കൈമുതലായുള്ള യുവതലമുറയ്ക്കാണ് പുരോഗതിക്ക്, മുന്നേറ്റത്തിന്, ഉയർച്ചകൾക്ക്, വികസനത്തിന് ചുക്കാൻ പിടിക്കാൻ പ്രാപ്തിയുള്ളത്. വിവേകപൂർവം പ്രവർത്തിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാനും മുൻപന്തിയിലെത്തിക്കാനും ഇവരുടെ ഊർജം ഏതൊരു രാഷ്ട്രത്തിനും കരുത്താകും. അർപ്പണബോധവും കാര്യപ്രാപ്തിയും വിവേകവും വിജ്ഞാനവും സഹിഷ്ണുതയും ഊർജ്ജസ്വലതയും കൈമുതലായ യുവാക്കളുടെ കൂട്ടത്തിന് ആകാശത്തെ കീഴടക്കാനാവും. അവർക്ക് എത്ര സമുദ്ര ദൂരങ്ങളും നിഷ്പ്രയാസം മറികടക്കാനാകും. യുവജനതയുടെ സ്ഥിരോത്സാഹത്തെയും കഠിനാധ്വാനത്തെയും മുൻനിർത്തിയാണ് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞത്. യുവത്വം യുവത്വം തന്നെയാണ്, അതിനൊരിക്കലും പ്രായമേറില്ല. അവർക്ക് സമാനതകളില്ലാത്ത വീര്യവും ഉത്സാഹവുമുണ്ട്, മാറ്റം വരുത്താനുള്ള കഴിവുണ്ട്. സ്വാമി വിവേകാനന്ദന്റെ ഈ പ്രശംസ യുവജനങ്ങളുടെ കഴിവിലും ചടുലതയിലുമുള്ള വിശ്വാസത്തിന്റെ ബഹിർസ്ഫുരണമാണ്. ഇന്ത്യയിൽ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിവസമായ ജനുവരി 12 ദേശീയ യുവജനദിനമായി ആചരിക്കുന്നത്. യുവജനങ്ങളിൽ തനിക്കുള്ള വിശ്വാസത്തെ അദ്ദേഹം ഇങ്ങനെ കൂടി അടയാളപ്പെടുത്തുന്നു. യുവജനങ്ങളാണ് രാഷ്ട്രത്തിന്റെ ഭാഗധേയം നിർണയിക്കുന്നത്. അധികം യുവജനസംഖ്യയുള്ള രാജ്യങ്ങൾക്ക് വലിയ വളർച്ചാ സാധ്യതകളുണ്ട്. എത്ര വിപ്ലവകരമായ വാക്കുകളാണ് അദ്ദേഹത്തിന്റേത്. അതുകൊണ്ടാണ് യുവാക്കൾക്ക് വേണ്ടി ഒരു ദിവസം എന്ന ആശയം നടപ്പിലാക്കാൻ തീരുമാനിക്കുമ്പോൾ 1984 അത് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം തന്നെ ആകട്ടെ എന്ന് സർക്കാർ തീരുമാനിച്ചത്. സ്വാമിജിയുടെ തത്വചിന്തയും അദ്ദേഹം ജീവിതത്തിൽ നടപ്പാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ആശയങ്ങളും ഇന്ത്യൻ യുവജനതയ്ക്ക് വലിയ പ്രചോദനമാകും എന്നാണ് 2013 സ്വാമി വിവേകാനന്ദന്റെ 150 ജന്മവാർഷിക ആഘോഷത്തിന്റെ 4 നീണ്ട പരിപാടികളുടെ ഉദ്ഘാടന വേളയിൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞത്. ഈ വർഷത്തെ ദേശീയ യുവജനദിനം നാളെയാണ്. അതിന്റെ ഭാഗമായി ധാരാളം പരിപാടികൾ രാജ്യത്തുടനീളം നാളെ സംഘടിപ്പിക്കുന്നുണ്ട്. സമൂഹത്തിൽ എന്തൊക്കെ രീതിയിൽ മാറ്റം വരുത്താൻ യുവജനതയ്ക്ക് കഴിയും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ സമൂഹത്തെ ഒന്നാകെ മാറ്റിപ്പണിയാൻ പറ്റുന്ന വിഭാഗം യുവജനങ്ങളാണെന്ന് പറയാം. ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ 34% യുവാക്കളാണ്. പക്വത കുറഞ്ഞ, അനുഭവ സമ്പത്തില്ലാത്ത, കാര്യങ്ങൾ വേണ്ടവിധം മനസ്സിലാക്കി ചെയ്യാൻ അറിയാത്ത എടുത്തുചാട്ടക്കാരായ വിഭാഗമെന്നാണ് ചെറുപ്പക്കാരെപ്പറ്റി മുതിർന്നവരിൽ ഭൂരിഭാഗത്തിന്റെയും വിലയിരുത്തൽ. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒന്നായിരുന്നു പ്രളയം. എന്നാൽ നദികൾ കരകവിഞ്ഞും മലയിടിഞ്ഞും ഉരുൾപൊട്ടിയും ആർത്തലച്ച് മഴ സംഹാര താണ്ഡവമാടിയ പോയ വർഷങ്ങളിലെ ദിനങ്ങൾ നാം മറന്നുപോകരുത്. തെറ്റായ വികസനത്തിന്റെ ശിക്ഷയായിരുന്നു ആ പ്രകൃതി ദുരന്തം. വെള്ളം സകലതിനെയും നക്കിത്തുടച്ചു. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവൃത്തിയില്ലാതെ, കയറിക്കിടക്കാൻ ഒരു ഇത്തിരി സ്ഥലമില്ലാതെ, ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുക്കളുടെ വീടുകളിലും അഭയം പ്രാപിച്ച ആയിരങ്ങൾക്ക് അന്ന് തുണയായത് ചെറുപ്പക്കാരുടെ കൂട്ടങ്ങളുടെ അശ്രാന്ത അക്ഷീണ പരിശ്രമമാണ്. അവർ അന്ന് ഒത്തുചേർന്ന് പലയിടങ്ങളിൽ നിന്നായി സംഭരിച്ചും സ്വന്തമായി ചെലവാക്കിയും ആയിരങ്ങൾക്ക് ഉടുതുണിയും ഭക്ഷണവും കുടിവെള്ളം വരെയും എത്തിച്ചു. ഒരു സംസ്ഥാനത്തും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള യുവജന പങ്കാളിത്തമാണ് പ്രളയാനന്തരം കേരളത്തെ വീണ്ടെടുക്കാൻ യുവജന കൂട്ടം നടത്തിയത്. നിസ്വാർത്ഥമായിരുന്നു ആ സേവനം. ഇനിയും പിറകിലേക്ക് പോയാൽ നമുക്ക് നമ്മുടെ ദേശീയ നേതാക്കളെ സ്മരിക്കേണ്ടി വരും. അന്ന് ചെറുപ്പക്കാരായിരുന്ന എത്ര പേരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്? അവരുടെ ത്യാഗോജ്വലമായ സമര ജീവിതമാണ് നാം ഇന്ന് സ്വതന്ത്ര ഇന്ത്യയെന്ന് അഭിമാനപൂർവ്വം വാഴ്ത്തിപ്പാടുന്ന രാജ്യത്തിലേക്ക് നമ്മെ നയിച്ചത്. നമ്മുടെ നേതാക്കളായ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും സ്വപ്നം കണ്ട സമത്വസുന്ദര ഭാരതം എന്ന ലക്ഷ്യം നിറവേറ്റാൻ യുവജനങ്ങളാണ് കഠിനമായി പരിശ്രമിച്ചത്. ഇന്ന് ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? മഹാമാരി പിടിമുറുക്കിയതിനു ശേഷമുള്ള സാമ്പത്തിക മാന്ദ്യം മറികടക്കാൻ യുവാക്കൾ കൂടുതൽ ഊർജ്ജസ്വലരായേ മതിയാകൂ. ജാതി മത സങ്കുചിത ചിന്തകൾക്ക് അതീതമായ മനസ്സുള്ളവരാണ് യുവജനങ്ങൾ. അവരുടെ ചിന്താഗതികളും ആശയങ്ങളും മത ജാതി ചിന്തകൾക്ക് അതീതമാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള മറ്റൊരു വലിയ പ്രശ്നമാണ് സ്ത്രീധന സമ്പ്രദായം.
എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും സ്ത്രീ തന്നെ ധനം എന്ന് പറഞ്ഞു പഠിപ്പിച്ചാലും വിവാഹത്തെ കമ്പോളവൽക്കരിക്കുകയും വിവാഹത്തിന് സ്ത്രീക്ക് എടുത്താൽ പൊങ്ങാത്തത്ര പൊന്നും പണവും വേണമെന്ന് വാശി പിടിക്കുകയും സ്ത്രീധനം കണക്കു പറഞ്ഞ് വാങ്ങിക്കുകയും ചെയ്യുന്നത് പതിവ് കാഴ്ചയാണ്. യുവാക്കൾക്ക് ഇതിനൊക്കെ മാറ്റം വരുത്താനാകും. വിദ്യാഭ്യാസത്തെ മാനിക്കുന്ന, അതിന്റെ മഹത്വം അറിയാവുന്ന യുവതലമുറയ്ക്ക് സ്ത്രീധനം മഹാവിപത്താണെന്ന തിരിച്ചറിവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീധനത്തിനെതിരെ കലാപക്കൊടിയുയർത്താൻ കഴിയും വിധം മാനസിക ഉന്നമനത്തിലെത്താനാണ് യുവാക്കൾ യുവജനദിനത്തിൽ പ്രതിജ്ഞാബദ്ധരാകേണ്ടത്. ഇത് സാങ്കേതികതയുടെ യുഗമാണ്. സാങ്കേതികത ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ അറിയുന്നതും ഉപയോഗിക്കുന്നതും യുവജനങ്ങളാണ്. സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും സോഷ്യൽ മീഡിയയും പുതിയ ആപ്പുകളും വിവര സാങ്കേതിക രംഗത്തെ പുത്തൻ മാറ്റങ്ങളും വൻ വിസ്മയങ്ങൾ തീർക്കാൻ യുവജനങ്ങൾക്ക് അവസരമൊരുക്കുന്നു. അവരെ ഫലപ്രദമായി വിനിയോഗിച്ചാൽ ഡിജിറ്റൽ ഇന്ത്യക്ക് ലോക നിലവാരത്തിൽ ഉയരാൻ കഴിയും. മാത്രമല്ല ഇന്ത്യ നേരിടുന്ന ഏറ്റവും ഭീകര വെല്ലുവിളിയായ തൊഴിലില്ലായ്മയ്ക്ക് സ്വന്തം വിജ്ഞാനവും സാങ്കേതിക പരിജ്ഞാനവും കൊണ്ട് അറുതി വരുത്താൻ യുവജനതയ്ക്ക് കഴിയും. സർക്കാർ ജോലി എന്ന പ്രതീക്ഷയ്ക്ക് പിൻപേ പായാതെ സ്വന്തം സ്റ്റാർട്ടപ്പുകൾ കൊണ്ട് സ്വയവും മറ്റനേകം പേർക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിയും. അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും ബലിയാടുകളായി മാറിയ അനേകം ജീവിതങ്ങളുണ്ട്. ഇവയ്ക്കെതിരെ നവോത്ഥാനത്തിന്റെ സന്ദേശവാഹകരാകാൻ യുവജനത മുന്നിട്ടിറങ്ങണം. അടുത്ത കാലത്തായി ഇന്ത്യയിലും കേരളത്തിലും അരങ്ങേറിയ നരഹത്യകൾ, നരബലികൾ, നവജാത ശിശുഹത്യകൾ, സ്ത്രീധനത്തിന്റെ പേരിൽ നടന്ന കൊലപാതകങ്ങൾ, പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ നടന്ന ഹത്യകൾ, ദുരഭിമാന കൊലകൾ, ഇവയൊക്കെ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ദൃഢചിത്തരായ, വിവേകശാലികളായ, പ്രത്യാശാഭരിതരായ, ലക്ഷ്യബോധമുള്ള ചെറുപ്പക്കാർക്ക് പലതും ചെയ്യാനാകും. പൊതുജനങ്ങളെയും തന്നെ തന്നെയും ബോധവൽക്കരിക്കാൻ ഊർജസ്വലരായ, ക്രിയാത്മക പ്രതികരണ ശേഷിയുള്ള യുവജനതയ്ക്ക് കഴിയും. കഴിയണം. അഴിമതിരഹിത രാഷ്ട്രത്തിനായി കൈകോർക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാൻ യുവാക്കൾക്കാകണം. സാമൂഹികവും സാമ്പത്തികവുമായി ഒരു രാഷ്ട്രത്തെ തകർക്കാൻ കഴിയുന്ന ശക്തമായ അണുബോംബാണ് അഴിമതിയും സ്വജനപക്ഷപാതവും. ജീവിതത്തിൽ ഒരിടത്തും ഒരു മേഖലയിലും അഴിമതിക്ക് കൂട്ടുനിൽക്കില്ലെന്ന് ഉറച്ച തീരുമാനമെടുക്കാൻ യുവജനതയ്ക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ശ്രീരാമകൃഷ്ണന്റെ പ്രധാന ശിഷ്യനും രാമകൃഷ്ണ മിഷൻ സ്ഥാപകനും പ്രഭാഷകനും വേദാന്തിയുമായ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിവസമാണ് ഇന്ത്യയൊട്ടാകെ യുവജനദിനമായി ആചരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളും അതിമാനുഷികമായ ഇച്ഛാശക്തിയുമുള്ള യുവതലമുറയെയാണ് ആവശ്യം എന്ന് ആശയസമ്പുഷ്ടമായ പ്രസംഗങ്ങൾ കൊണ്ടും പ്രബോധനങ്ങൾ കൊണ്ടും ഇന്ത്യയൊട്ടാകെ അനുയായികളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ വിവേകാനന്ദൻ യുവജനങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇതും കൂടി പറഞ്ഞു: നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ അള്ളാഹുവിനെയോ ദൈവത്തെയോ വിശ്വസിക്കാനാവുകയില്ല. മനുഷ്യരിലും നമ്മിൽ തന്നെയും ദൈവത്തെ കാണാനായില്ലെങ്കിൽ മറ്റെവിടെ പോയാണ് ദൈവത്തെ കാണാൻ കഴിയുക? യുവജനത ലഹരിക്കും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെടില്ലെന്ന് തീരുമാനിക്കുകയും രാഷ്ട്രനിർമ്മാണത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും പ്രവർത്തനങ്ങളിൽ തന്റെ ഉത്സാഹവും ഊർജവും ചെലവഴിക്കുമെന്ന് ഓർമ്മിക്കുകയും ചെയ്യേണ്ട ദിനമാണ് ദേശീയ യുവജന ദിനം. ജീവിതത്തിന് ഒരു ലക്ഷ്യം നിശ്ചയിച്ച് അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ആശയവുമായി കൂട്ടിയിണക്കുക. ഇതായിരുന്നു സ്വാമി വിവേകാനന്ദൻ നൽകിയ മഹത്തായ മറ്റൊരു ജീവിത പാഠം. ജീവിത ലക്ഷ്യം നേടുന്നതുവരെ പ്രവർത്തിക്കൂ എന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. അങ്ങനെയൊരു ലക്ഷ്യമുണ്ടാകണമെങ്കിൽ അതിനെപ്പറ്റി തന്നെ വീണ്ടും വീണ്ടും ആലോചിച്ചും സ്വപ്നം കണ്ടും അതിനെ വിജയത്തിലേക്ക് എത്തിക്കണം. ദേശീയ യുവജന ദിനത്തിൽ സെമിനാറുകളും ചർച്ചകളും മത്സരങ്ങളും നടക്കുമ്പോൾ ഉപരിപ്ലവമായി അതിൽ പങ്കെടുക്കാതെ അത് സ്വന്തം ജീവിതത്തിലേക്ക് ആവാഹിക്കുകയും പ്രവൃത്തി പഥത്തിൽ എത്തിക്കുകയും ചെയ്താൽ യുവതലമുറ സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾക്ക് അതിരുണ്ടാകില്ല. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.